ഇന്ത്യയിലെ വടക്കുകിഴക്കൻ മേഖലയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ലോക്തക് ലേക്ക്. ഈ തടാകത്തിൽ പ്രകൃതിയുടെ ഒരു അത്യപൂർവ പ്രതിഭാസമുണ്ട്. അതാണ് ഫ്ലോട്ടിംഗ് ഐലൻഡ്സ്, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിരവധി ദ്വീപുകൾ. ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഈ തടാകത്തിലാണ്. ഇതിൻ്റെ വിസ്തൃതി മാത്രം 9,884 ഏക്കറാണ്. ഇതിനോടൊപ്പം ഈ കായലിൽ ഒരു ഫ്ലോട്ടിംഗ് വില്ലേജുമുണ്ട്. കായൽ പരപ്പിൽ ചിന്നി ചിതറി കിടക്കുന്ന ചെറുദ്വീപുകളിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നു. വിസ്മയിപ്പിക്കുന്ന ആ കാഴ്ചകളിലേക്കും വിശേഷങ്ങളിലേക്കും പോകാം. വീഡിയോയ്ക്ക് മുമ്പായി ഒരു അപേക്ഷ, ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അത് കൂടുതൽ മികച്ച വീഡിയോകൾ ചെയ്യാൻ നിങ്ങൾക്ക് പ്രചോദനമാവും. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കൂ. ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനമായ മണിപ്പൂരിലാണ് ലോക്തക് എന്ന അതിവിശാലമായ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് 40 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. തടാകത്തിലെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിരവധി ദ്വീപുകളുണ്ട്. നൂറ്റാണ്ടുകളായി തടാകത്തിലെ വെള്ളത്തിൽ അടിഞ്ഞുകൂടിയ ജൈവ അവശിഷ്ടങ്ങളും ചേറുമെല്ലാം ചേർന്നാണ് ജലപരപ്പിൽ ഈ ദ്വീപുകൾ രൂപപ്പെട്ടിരിക്കുന്നത്. ജലസസ്യങ്ങളും ചേറും എല്ലാം ചേർന്ന ഈ അവശിഷ്ടങ്ങളെ പൂംതി എന്നാണ് വിളിക്കുക. ഈ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന ഈൽസ് ഡീർ എന്ന അപൂർവയനം മാനുകളെ സംരക്ഷിക്കുന്നതിനായാണ് ഇവിടെ കേബിൾ ലാംജാവോ എന്ന ദേശീയ ഉദ്യാനം സ്ഥാപിക്കപ്പെട്ടത്. 2016 സെൻസസ് പ്രകാരം 260 മാനുകൾ ഈ പാർക്കിൽ ഉണ്ട് എന്നാണ് കണക്ക്. ഇന്ന് ലോകത്തിലെ തന്നെ ഒരേ ഒരു ഫ്ലോട്ടിംഗ് നാഷണൽ പാർക്കാണ് ഇത്. ഇതിനോട് അനുബന്ധിച്ചുള്ള ചെറുദ്വീപുകളിൽ നിരവധി കുടുംബങ്ങൾ താമസിച്ചു വരുന്നു. ചമ്പു ഖാങ്പോക്ക് എന്നാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ചെറിയ രീതിയിലുള്ള കൃഷിയും കായലിലെ മത്സ്യബന്ധനവുമാണ് ഈ ആളുകളുടെ ഉപജീവന മാർഗം. പൊതുസമൂഹത്തിൽ നിന്നും തികച്ചും ഒറ്റപ്പെട്ടാണ് ഈ ദ്വീപുകൾ എന്നതിനാൽ ഇവിടെ താമസിക്കുന്നവരുടെ ജീവിതവും ഇവിടുത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ടാണ്. ചെറുവള്ളങ്ങളാണ് ഇവർ യാത്രയ്ക്കായി ഉപയോഗിക്കാറ്. തടാകത്തിലെ ജൈവ സംരക്ഷണത്തെ മുൻനിർത്തി ഇവിടെ യന്ത്രബോട്ടുകൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് നിയമം. വീടുകൾ മിക്കവയും വലിയ ഭാരമില്ലാത്ത തരത്തിൽ നിർമ്മിച്ചവയാണ്. നിലത്ത് പലകകൾ നിരത്തിയിരിക്കുന്നു. ഗ്രാമവാസികളുടെ സൗകര്യാർത്ഥം ഒരു കമ്മ്യൂണിറ്റി ഹാളും ഒരു സ്കൂളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തടാകത്തിലെ നാഷണൽ പാർക്ക് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയതിനാൽ ഗ്രാമവാസികൾക്ക് അതുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളുണ്ട്. വേനൽക്കാലത്ത് തടാകത്തിലെ ജലനിരപ്പ് കുറയുന്നതിനനുസരിച്ച് ദ്വീപുകൾ തടാകത്തിലെ അടിത്തട്ടിൽ ഉറയ്ക്കുകയും മഴ പെയ്ത് വീണ്ടും തടാകത്തിൽ ജലനിരപ്പ് ഉയരുന്നതിനനുസരിച്ച് ജലപ്പരപ്പിൽ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. പാരിസ്ഥിതിക പ്രശ്നങ്ങളാൽ ഈ ദ്വീപുകളുടെ നിലനിൽപ്പ് ഭീഷണിയിലാണ് എന്നതിനാൽ ഇതിനെ നിലനിർത്താനുള്ള പല നടപടികളും നടന്നുവരുന്നുണ്ട്. കേബിൾ ലാംജാവോ നാഷണൽ പാർക്കിനെ കുറിച്ചും ചമ്പു ഖാങ്പോക്ക് എന്ന ഫ്ലോട്ടിംഗ് വില്ലേജിനെ കുറിച്ചുമുള്ള നിങ്ങളുടെ അറിവുകൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.